നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു പ്രോബ്ലമാണല്ലോ മുടികൊഴിച്ചൽ. എന്താണ് ഹെയർ ഫോൾ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. ഡെയിലി ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ സ്കാൽപ്പിൽ നിന്നും 100 മുടികൾ കൊഴിയും. ഇത് 100 കൂടുതലായി കൊഴിയുമ്പോഴാണ് നമ്മൾ ചികിത്സിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ റീസൺ എന്ന് നോക്കാം. ജനറ്റിക്സ്, പാരമ്പര്യം, കണ്ടിന്യൂസ് ആയി ഏതെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പാർശ്വഫലം, പെട്ടെന്നുണ്ടാവുന്ന ലൈഫ് ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ക്ലൈമറ്റ് ചേഞ്ച്, ക്ലോറിൻ വെള്ളത്തിന്റെ ഉപയോഗം, ഏതെങ്കിലും അസുഖങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർശ്വഫലമായി ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന മുടികൊഴിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് ഹോർമോൺ ചേഞ്ചസ്. തൈറോയിഡ് ഹോർമോണിന്റെ ഏറ്റവും കുറച്ച് കാരണം ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം ഈ രണ്ട് കേസിലും കാണുന്നുണ്ട് മുടികൊഴിച്ച്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അതുപോലെ ഏതെങ്കിലും മെൻസ്ട്രൽ പ്രോബ്ലംസ് ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ, ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മുടികൊഴിച്ച്, സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മുടികൊഴിച്ച്, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ലഭിക്കാതെ വരുമ്പോൾ ഡാൻഡ്രഫിൻ്റെ ഉപദ്രവം കാരണം ഉണ്ടാകുന്ന മുടികൊഴിച്ച്, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളും നോക്കാം. കൂടുതലായി ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് യോഗ, മെഡിറ്റേഷൻസ് ഇത് നല്ലൊരു ഉപാധിയാണ്. ക്ലോറിൻ വെള്ളത്തിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടിന് ഒരു ഓവർനൈറ്റ് ഫുഡ്, ഒരു ചാർക്കോൾ വെള്ളം പിടിച്ച് വെച്ച് അതിലിട്ട് വെച്ച് ഈ ചാർക്കോൾ അതിനെ ക്ലോറിനെ അബ്സോർബ് ചെയ്യും. പിറ്റേ ദിവസം അതേ വെള്ളം ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, മെറ്റബോളിസം കറക്റ്റ് അല്ല എങ്കിൽ, കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്ന ആളുകൾ, നോൺ വെജ് പൊരിച്ച് കഴിക്കുന്നത്, നോൺ വെജ് കഴിക്കുന്നത് തെറ്റല്ല, കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കൂടുതൽ എരിവ്, പുളി, മസാലകളെല്ലാം ഉപയോഗിക്കുന്ന ആൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു മിതമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വിറ്റാമിൻ A, B, C, D, E എല്ലാം ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആഹാരങ്ങളാണ്. ഇത് ഏതൊക്കെയാണ് ഇത്തരം ആഹാരങ്ങൾ നോക്കാം. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക ഇതെല്ലാം, അതുപോലെ വിറ്റാമിൻ ബി അടങ്ങിയ പപ്പായ, പേരയ്ക്ക, കൂടുതലായിട്ട് പോംഗ്രാനൈറ്റ്, ഗ്രേപ്സ്, ഡേറ്റ്സ് ഇതെല്ലാം ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടുന്നതാണ്. അതുപോലെ ലീഫി വെജിറ്റബിൾസ്, പൈനാപ്പിൾ, ബനാന, ആപ്പിൾ, ഒലീവ്സ്, ക്യാബേജ്, ബ്രക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, കിവി, അവക്കാഡോ, ഇത്തരം ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ആടിൻ്റെ ലിവർ നല്ലതാണ്. പാല്, മുട്ട, തൈര്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒമേഗ3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറുമത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ അമ്മമാരിൽ, ഫീഡ് ചെയ്യുന്ന അമ്മമാരിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും കണ്ടുവരുന്നുണ്ട്. അവർ ഡെലിവറി കഴിഞ്ഞ ഉടനെ കൂടുതലായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കും. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ബിസി ലൈഫിൽ അയൺ സപ്ലിമെൻറ്റ്സും കാൽസ്യം സപ്ലിമെൻറ്റ്സും എല്ലാം നിർത്തിവെക്കുന്നതായി കണ്ടിട്ടുണ്ട്. കഴിയുന്നതും അത് ഫീഡ് ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്യുക ഇത്തരം സപ്ലിമെൻറ്റ്സ് എല്ലാം. കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഇവരിൽ തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട്. ഇവർ ഡെലിവറി കഴിഞ്ഞ ചില സമയങ്ങളിൽ ഒറ്റ മുടി പോലും കഴിയാത്ത ദിവസങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മുടിക്ക് 3 സ്റ്റേജസ് ആയിട്ടുണ്ട്. ആൻഡ്രോജിക്, ട്രാട്രോജൻ, ഡീലോജിക്, ഇങ്ങനെയൊരു ഫേസ് ഉണ്ട് മുടിക്ക്. ഇതുപോലെ റെസ്റ്റിംഗ് ഫേസിലിരിക്കുന്ന മുടി, ആ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ള് കൊഴിഞ്ഞു പോകും. ഈ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് നല്ല ഹെൽത്തി ഹെയർ ഫോളിക്കിൾസ് വരികയും ചെയ്യും. അതുകൊണ്ട് മുടി കൊഴിയുന്നല്ലോ എന്ന ടെൻഷനാകത്ത് വീണ്ടും മുടി കൊഴിച്ചിൽ കൂട്ടുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കൊഴിഞ്ഞു പോയ സ്ഥലത്ത് വീണ്ടും നല്ല മുടി വരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. നനഞ്ഞ മുടി ചീവുന്നത് ഒഴിവാക്കുക. ചീവുമ്പോൾ പല അകലമുള്ള ചീവ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നനഞ്ഞ മുടിയോടുകൂടി സൺലൈറ്റിലേക്ക് ഇറങ്ങാതിരിക്കുക. നിങ്ങളുടെ മുടിയെ ഡാമേജ് ചെയ്യും. കൂടുതലായി കെമിക്കൽസ് അടങ്ങിയ ഷാംപൂസ് ഡെയിലി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. വീര്യം കുറഞ്ഞ ഷാംപൂസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് സ്പ്ലിറ്റ് ഐസ് ഉണ്ടാക്കാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. അതുപോലെ സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കും. പല കേസിലും ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു വരുന്നവരിൽ കാണുന്നതും അധികവും ഡ്രൈ സ്കാൽപ്പാണ്. എപ്പോഴും
സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നോർമലി നമ്മുടെ സ്കാൽപ്പിൽ ഒരു സെബേഷ്യസ് പ്ലാന്റ് സെബ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു നാച്ചുറൽ റെമഡിയാണ് നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതലായി കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് ഡ്രൈ ആവുകയും ഈ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. കഴിയുന്നതും ദിവസേന ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെറുതെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. മസാജ് ചെയ്താലേ കൂടുതലായിട്ടും ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, സെബേഷ്യസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ സ്കാൽപ്പിൽ നിലനിർത്താൻ വേണ്ടി സാധിക്കും. ഇനി സ്റ്റീമിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹെയറിന്. കൂടുതലായിട്ടും ഹോം മെയ്ഡ് ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. താളിപ്പൊടികൾ, പാടത്താളി, ചെമ്പരത്തിത്താളി, കുറുന്തോട്ടിത്താളി, ചെറുപയർപൊടി, കടലപ്പൊടി, ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുക. ഹെയർ പാക്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉലുവയുടെ ഒരു ഉലുവ വണ്ണമായിട്ട് ഫുൾ വെള്ളത്തിലിട്ട് വെച്ചത് പേസ്റ്റ് രൂപത്തിലായി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. മുട്ടയുടെ വെണ്ണ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഹെന്നയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും അറിവുണ്ട് തന്നെ. ഹെന്ന മാസത്തിൽ ഒരിക്കലും ഉപയോഗിക്കാം. അലോവേര ജെൽ ഉപയോഗിക്കാം. കട്ടി തേങ്ങാപ്പാൽ, നാരങ്ങ നീര് ചേർത്ത് അത് ഉപയോഗിക്കാം. ഇങ്ങനെ ഒത്തിരി റെമഡീസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും സ്കാൽപ്പിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ ഇത്തരം ഹെയർ പാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് ഉണ്ടാവും എന്നതിൽ ഒരു സംശയവുമില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. താഴെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.